ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞങ്ങൾ കുട്ടികളും ഒക്കെ ഫാമിലിയായിട്ട് ബീച്ച് പോയതാട്ടോ, കോഴിക്കോട് ബീച്ചിലൊന്ന് പോയതാണ്. ആ ഒരു വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലച്ചു പറഞ്ഞ്, ബാക്കി ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഏകദേശം പാളയം സ്റ്റാൻഡിൽ ബസ്സിനാണ് കേട്ടോ പോയത്. പാളയം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ബീച്ചിക്ക് പോണത്. രണ്ട് ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ ബീച്ചിക്ക് എത്തിയത് കേട്ടോ. കറക്റ്റ് 4:11 ആകുമ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിന്. 2:10 ബസ്സിനാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോയത്. 4:11 ആകുമ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ബീച്ചിലെത്തി. കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ. എത്തിയപ്പോൾ തന്നെ ഈ ഒരു ടൈം അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു സമയം തന്നെയാണ്. എന്നാൽ തന്നെ അപ്പം തന്നെ ബീച്ചിൽ നല്ല തിരക്കുണ്ട്, കാരണം വിഷു ആണ്, പിന്നെ പെരുന്നാൾ. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ പാടായിട്ട് ബീച്ചിൽ അത്യാവശ്യം ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം 6 മണിയായപ്പോൾ സ്പീഡ് ബോട്ട് കയറലുണ്ടോ? അങ്ങോട്ട് പോണം, അങ്ങോട്ട് പോണം, കാണാം. നടന്ന് പോണം അങ്ങോട്ട്. ഇതിലിറങ്ങാൻ കഴിയൂല. പിന്നെ ബീച്ചിലെത്തിയാൽ ആദ്യം നമ്മളെ കണ്ണു പോണത് നമുക്ക് തിര വരുന്ന നോക്കാണ്ടല്ല. ആദ്യം നമ്മൾ സാധനങ്ങളൊക്കെയാണ് കേട്ടോ, ഉപ്പിലിട്ട സാധനം, പിന്നെ ഈ ഐസ്വർദി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നമുക്ക് അടിപൊളി സാധനങ്ങൾ കേട്ടോ. അങ്ങനെ ഒരുപാട് ഉപ്പിലിട്ടതും ഒരുപാട് സംഭവങ്ങളൊന്നും ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടില്ല, കാരണം കുറേശ്ശെയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ. പിന്നെ കുട്ടികൾ കുറച്ചേരൊക്കെ വെള്ളത്തിൽ കളിച്ച്, തിരയിൽ കളിച്ച്, കന്നൂസ് കുറച്ചേരൊക്കെ മണലിൽ കളിച്ച്, അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോന്നു. 7 മണിയാകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോന്നു. 2 ഓട്ടോയിലായിട്ട് ഞങ്ങൾ പാളയം സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് 8:10 കൊളക്കാടൻ അരികോട്ടക്ക് നേരിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടിയപ്പം ആ ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ആ ലെച്ചൂസുകളെ പേരൊക്കെ എഴുതി, മായ്ക്കുണ്ടോ തിര മായ്ക്കുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി ഒക്കെ കളിക്കുക കേട്ടോ. ഒരുപാട് സമയം മക്കൾ വെള്ളത്തിൽ തിരയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഞങ്ങൾ ചെന്ന് 4 മണിയാകുമ്പോൾ അവിടെ എത്തിയാണ്. ഞങ്ങൾ 7 മണി ഒക്കെ ആകുമ്പോഴാണല്ലോ പോരുന്നത്. അപ്പോൾ അത്രയും സമയം മക്കൾക്ക് അവിടെ കളിക്കാനുള്ളൊരു ടൈം കിട്ടിയിരുന്നു കേട്ടോ. കന്നൂസിൻ്റെ ഫസ്റ്റാണ് കേട്ടോ, അവൾ ഫസ്റ്റായിട്ടാണ് കടൽ കാണുന്നത്. അപ്പം ആ ഒരു ഇതൊക്കെ ഓളെ മുഖത്ത് ഇങ്ങനെ നമുക്ക് കാണാണ്ട് കേട്ടോ. പ്ലീസിൻ്റെ വീഡിയോ കാണണമല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴേ എൻ്റെ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്ക് എത്താനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ കേട്ടോ. ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്, കാരണം ലൈക്കുകളെ ഒരു ലൈക്കാണ് എനിക്ക് ആവശ്യം, അത്യാവശ്യമുള്ളത്. അങ്ങനെ ദാ ഈഷിൻ ലച്ചും
നിജും മോലൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. ലച്ചു മോളൂസ് തന്നൂസിനെ ഒക്കെ നോക്കി ഓളും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കുറച്ചധികം സമയം കൂല് വെള്ളത്തിൽ നിന്നതിന് ശേഷമാണ് ഇന്ന് കയറിയത്. അങ്ങനെ ഇഷനി ലച്ചുവിനെയും തന്നൂസിനെയൊക്കെ വെള്ളത്തു നിന്നൊക്കെ കയറ്റി വല്ല ഡ്രസ്സൊക്കെ മാറി റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടി ഈ സൺസെറ്റ് എൻ്റെ ആ ഒരു ടൈം വരെ ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. ഈ സൺസെറ്റ് ഒരുപാട് തവണ കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിലും ബീച്ചിൽ പോയിട്ടുള്ളതും ഈ ഒരു ടൈം ഈ ഒരു സമയം ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് ബീച്ചിൽ നിന്ന് പോരും, അല്ലെങ്കിൽ അതിന് ശേഷമാവും ബീച്ചിലെത്തുക. അങ്ങനെയാണ് ട്രെൻഡായിട്ടുള്ളത്. ഇത് ഈ ഒരു ഇത് ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ സൺസെറ്റ്. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ലച്ചുവിൻ്റെ എവിടെ പോയാലും ഉള്ളൊരു വീക്ക്നെസ്സാണ് ഡാൻസ് കളിക്കൽ. പിന്നെ ഇവിടെ പാട്ട് പാടുന്ന ഒരു താത്തനുണ്ട്. ഈ താത്താനെ ഒരുപാട് തവണ ഞാൻ വേദികളിൽ പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ താത്താൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ താത്താനെ കണ്ടിട്ടുണ്ട്. താത്താൻ്റെ വോയിസ് ഒന്നും പറയാനില്ല, അടിപൊളി വോയിസാണ് കേട്ടോ, അടിപൊളി പാട്ട്. അപ്പോൾ നമ്മൾ അജു എന്തോ താത്താക്ക് ബക്കറ്റിലൊക്കെ ഇട്ടെടുത്ത് തിരിച്ച് വരുന്നുണ്ട്. അടിപൊളി പാട്ടാണ് കേട്ടോ ഈ താത്താൻ്റെ. അങ്ങനെ നമ്മൾ സൺസെറ്റും കണ്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പോകുന്നൊരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തന്നൂസിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഡാൻസ് പിന്നെ എവിടെ പോയാലും അതൊരു ഓക്കൊരു ഒരു ഹോബിയാണ്. അങ്ങനെ ഞങ്ങളെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.